السلام عليكم. وعليكم السلام. بسم الله الرحمن الرحيم. صحيح البخاري كتاب الصوم باب فضل الصوم. بخاري لي 1794 حديث നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. അതിൽ ഫത്തുഹുൽ ബാരി ഷറഹ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പൂർത്തിയായില്ല. ഹദീസ് ഒന്നുകൂടെ പറയാം. അബൂ ഹുറൈറ അല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അസ്സിയാമു ജുന്നതുൻ ഫലാ യർഫുസ് വലാ യജ്ഹൽ വഇൻ ഇംറുഉൻ ഖാതലഹു ഔ ശാതമഹു ഫല്യഖുൽ ഇന്നി സ്വായിമുൻ മർറതൈൻ വല്ലദീ നഫ്സി ബിയദിഹി ലഖലൂഫു അലൈ ലഖലൂഫു ഫമിൻ സ്വായിമി അത്വയബു ഇൻദ അല്ലാഹി തആല മിൻ ദിഹിൽ മിസ്ക് يترك طعامه وشرابه وشهوته من أجل الصيام لي وأنا أجزي به والحسنة بأشر أمثالها. أبو هريرة رضي الله عنه نبي جينا رسول صلى الله عليه وسلم برنيو الصيام جنة نومبر فرزيان فلا يرفث ولا يجهل فنومب نوتعال رفث تجرد تتعي برورتك تجرد مدى مودة ترم برورتك تجرد പിന്നെ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് ഇങ്ങനെ കാര്യങ്ങളും ചെയ്യരുത്. ഇനി ഒരാൾ നോമ്പുകാരനെ ചീത്ത പറയുകയോ അല്ലെങ്കിൽ നോമ്പുകാരനുമായി വഴക്കടിക്കാൻ പോരടിക്കാൻ വരികയോ ചെയ്താൽ ഫല്യഖുൽ അവൻ പറയട്ടെ ഇന്നീ സ്വായിമുൻ ഞാൻ നോമ്പുകാരനാണ്, ഞാൻ നോമ്പുകാരനാണ് മർറത്തൈൻ രണ്ട് തവണ പറയട്ടെ. വല്ലദീ നഫ്സി ബിയദിഹി എൻ്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ അല്ലാഹു ആണ് സത്യം. ല ഖുലൂഫു ഫമി സ്വായിം നോമ്പുകാരൻ്റെ വായുടെ മണം ഗന്ധ വ്യത്യാസം അത് അത്വയബു ഇൻദല്ലാഹ് അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സുഗന്ധമുള്ളതാണ് എന്ത് ഇൻദല്ലാഹി തആല മിൻ റീഹിൽ മിസ്ക് കസ്തൂരിയുടെ മണത്തിനേക്കാൾ സുഗന്ധത്തെക്കാൾ ഗന്ധ സുഗന്ധമുള്ളതാണ്. യതുറുഖു ത്വആമഹു വശറാബഹു വശഹ്വതഹു മിൻ അജ്ലി എന്നിട്ട് അള്ളാഹു പറയുന്നതായിട്ടുള്ള വാക്യം എന്ത് യതുറുഖു അവൻ ഉപേക്ഷിക്കുന്നു ത്വആമഹു അവൻ്റെ ഭക്ഷണം ഷറാബഹു അവൻ്റെ പാനീയം വഷഹുവത്തഹു അവൻ്റെ ദേഹേച്ഛകൾ വികാര വിചാരങ്ങൾ മിൻ അജ്ലി എനിക്ക് വേണ്ടി അവൻ ഉപേക്ഷിച്ചു. അസ്വിയാമുലി നോമ്പ് എനിക്കുള്ളതാണ് അതിന് ഞാൻ തന്നെയാണ് പ്രതിഫലം. വൽ ഹസനത്തു ബി അശ്രി അംസാലിഹ ഒരു നന്മക്ക് പത്തിരട്ടി പത്ത് തുല്യ പ്രതിഫലം നൽകപ്പെടുന്നതാണ്, അല്ലെങ്കിൽ ഒരു നന്മ പത്ത് നന്മയുടെ സ്ഥാനത്താണ് എന്നുള്ള ഹദീസ്. അപ്പോൾ അതിന് നമ്മളിനി പറയാനുള്ളത് അസ്വിയാമുലി വനജ്സി ബിഹി എന്നുള്ള ഭാഗം, അതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ ആശയം എന്താണെന്നാണ്. വഖദ് ഇഖ്തലഫൽ ഉലമാഉ ബിൽ മുറാദി ബഖൗലിഹി തആല അസ്വിയാമുലി വനജ്സി ബിഹി ഫത്ഹുൽ ബാരിയിലുള്ള ശർഹാണ് അല്ലേ. മഅ അന്നൽ അഅമാല കുല്ലഹാ ലഹു വഹുവ അല്ലദീ യജ്സിഉ ബിഹാ അലാ അഖ്വാൽ. അതായത് ഉലമാക്കൾ അഭിപ്രായ ഭിന്നതയിൽ ആയിരിക്കുന്നു, എന്ത് അഭിപ്രായ വ്യത്യാസത്തിലായിരിക്കുന്നു എന്ത് കാര്യത്തിൽ, അസ്വിയാമുലി നോമ്പ് എനിക്കുള്ളതാണ് എന്നുള്ള അള്ളാഹുവിൻ്റെ വചനം. വഅന അജ്സി ബിഹി ഞാൻ തന്നെയാണ് അതിന് പ്രതിഫലം നൽകുന്നത്. മാ നല്ല അമാല കുല്ലഹാ ലഹു വഹുവ അല്ലദീ യജ്സിഉ ബിഹാ എല്ലാ അമലുകൾക്കും പ്രതിഫലം നൽകുന്നവരാണ് അള്ളാഹു ആണ്, എല്ലാ അമലും അള്ളാഹുവിനുള്ളത് ആണ് എന്നിരിക്കെ നോമ്പിൻ്റെ കാര്യത്തിൽ പ്രത്യേകം പറയാൻ കാര്യം എന്താണ്. അതിൽ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അഹദുഹ അന്ന സൗമ ലാ യഖഉ ഫീഹി അർരിയാഉ كما يقع في غيره حكاه المازري ونقله عياض عن ابي عبيد ولفظ ابي عبيد في غريبه قد علمنا ان الاعمال البر كلها لله وهو الذي يجزئ بها فنرى والله اعلم انه اذا انما خص الصيام لانه ليس يظهر من بني ادم بفعله وانما هو شيء في القلب ويؤيدها على التأويل قوله صلى الله عليه وسلم ليس في الصيام رياء حدثني شبابا أن أقيل أن الزهري فذكره يعني مرسلا قال وذلك لأن الأعمال لا تكون إلا بالحركات إلا الصوم فإنما هو بالنية التي تخفى عن الناس. هذا وجه الحديث عندي انتهى. وقد روى الحديث المذكور البيهقي في الشعبي من طريق أقيل وأورده من وجه آخر عن الزهري موصولا عن أبي سلمة عن أبي هريرة وإسناده ضعيف ولفظه الصيام لا رياء فيه قال الله عز وجل هو لي وانا اجزي به وهذا لو صح لكان قاطعا للنزاع. ഇനി എല്ലാ പ്രവർത്തനങ്ങൾക്കും അള്ളാഹു തന്നെയാണ് പ്രതിഫലം നൽകുന്നത് അല്ലേ. ഇനി നോമ്പ് എനിക്കുള്ളതാണ് ഞാൻ തന്നെയാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഒരു അഭിപ്രായം പറയുന്നത് ഇതാണ്, എന്ത് നോമ്പിൻ്റെ എന്നുള്ള അമലിൽ ലോകമാന്യം വരാനുള്ള സാധ്യത ഇല്ല. റിയാ എന്താണ് റിയാ, ലോകമാന്യം എന്താണ് റിയാ എന്ന് പറഞ്ഞാൽ ലോകമാന്യം, മറ്റുള്ളവർ കാണുന്നു എന്ന് നമ്മുടെ അമലുകൾ നമ്മുടെ നല്ല പ്രവർത്തനങ്ങൾ മറ്റുള്ളവർ കാണുമ്പോൾ ആ അവനെൻ്റെ നല്ല പ്രവർത്തനം കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ നമ്മുടെ
മനസ്സിൽ വരുന്നതിനെയാണ് എന്ത് പറയുന്നത്? റിയാൽ. കാരണം അപ്പം നമ്മുടെ പ്രവർത്തനം അള്ളാഹുവിനെ അല്ലാതായി മാറുകയാണ്. ഒരു തരം ഷിർക്കുൽ അസ്ഹർ എന്നതിന് പറയാം, ചെറിയ തരം ഷിർക്കാണത്. ഷിർക്കുൽ അസ്ഹർ കേട്ടോ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഷിർക്ക് അല്ലെങ്കിൽ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അള്ളാഹ് ഒരു തരം ഷിർക്കാണത്. അപ്പം ഷിർക്കുൽ അസ്ഹർ എന്ന് പേരുണ്ട്. അപ്പോൾ നോമ്പിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ റിയാഹ് വരാനുള്ള സാധ്യത ഇല്ല. കാരണം നോമ്പുകാരൻ നോമ്പ് ആണോ എന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. അയാൾ പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിലേ അറിയാൻ പറ്റുമോ നോമ്പുണ്ട് എന്നുള്ള കാര്യം? അറിയില്ലല്ലോ. മറ്റുള്ള അമലുകൾ അവർ ചെയ്യുമ്പോൾ ലോകമാന്യം ഇല്ലാത്ത ആളാണെങ്കിൽ പോലും അയാൾ പിന്നെ കുറേ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരാൾ. അപ്പം അടുത്ത് കുറേ ആൾക്കാരുണ്ട് കുറച്ച് അപ്പുറത്ത് നിൽക്കുന്നു. അപ്പോൾ ഈ നിസ്കരിക്കുന്ന ആളുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുക, ആ ഞാനിപ്പോൾ അത്രയും കാത്ത് നിസ്കരിച്ചത് അതൊക്കെ അവർ കണ്ടല്ലോ. അങ്ങനെ ചെറിയൊരു ലാഞ്ചനം വന്നാൽ എന്തായി? അത് റിയായി, ലോകമാന്യം ആയി. അപ്പം മറ്റുള്ള അമലുകളുടെ കാര്യത്തിൽ അങ്ങനെ ലോകമാന്യം വരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ നോമ്പിൻ്റെ കാര്യത്തിൽ നോമ്പ് ഇയാൾക്ക് നോമ്പുണ്ടെന്നുള്ള മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. മനസ്സിലായി? അതാണ്. അപ്പം മനുഷ്യൻ്റെ പ്രവൃത്തി കാരണം വെളിവാകുന്ന ഒരു കാര്യമല്ല എന്ത് നോമ്പ്, മറിച്ച് അത് കൽബുമായി ബന്ധപ്പെട്ടതാണ് നോമ്പ്. ഹൃദയം കൽബുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നോമ്പിനെ പ്രത്യേകമായി പരാമർശിച്ചത് എന്നാണ്. ഇനി ലൈസ ഫി സിയാമി റിയാഉൻ, നോമ്പിൻ്റെ കാര്യത്തിൽ ലോകമാന്യമില്ല എന്നൊരു നബി വചനം ഉദ്ധരിക്കപ്പെട്ടിട്ടും ഉണ്ട്. ഇനി അസ്വിയാമു ലാ റിയാ ഫീഹി ഖാല അല്ലാഹു അസ്സ വജൽ ഹുവ ലീ വ അന അജ്സി ബിഹി എന്നുള്ള റിപ്പോർട്ടുണ്ട്. സിയാമു നോമ്പ്, ലാ റിയാ ഫീഹി അതിൽ ലോകമാന്യം ഇല്ല. ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഹുവ ലീ അതെനിക്കുള്ളതാണ്, വ അന അജ്സി ബിഹി ഞാനാണ് അതിന് ഫലം നൽകുന്നത്. വഖാല ഖുർത്തുബി ലമ്മ കാനത്തിൽ അമാലി യദ്ഖുലുഹ അർ-റിയാഉ വസൗമ ലാ യഖുലു അലൈഹി ബിമുജറദി ഫിഅലിഹി ഇല്ലാ അല്ലാഹു ഫഅല്ലാഹു അല്ലാഹു ഇലാ നഫ്സിഹി ولهذا قال في الحديث يدع شهوته من اجلي ان امام قرطبي പറഞ്ഞിരിക്കുകയാണ് لما كانت الاعمال يدخلها الرياء അമലുകളുടെ കാര്യത്തിൽ റിയാ അതിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട് ലോകമാന്യം. എന്നാൽ والصوم لا يدخل عليه بمجرد فعله ആ പ്രവൃത്തി കാരണം സ്വന്തം നോമ്പ് എന്നുള്ള ഒരു പ്രവൃത്തി കൊണ്ട് മാത്രം എന്ത് അത് റിയാ വരാൻ സാധ്യതയില്ല. കാരണം നോമ്പ് വരാൻ നോറ്റു എന്നുള്ളത് മറ്റുള്ളവർ അറിയുന്നില്ല, പ്രത്യേകം പറഞ്ഞറിയിച്ചാൽ അറിയില്ലല്ലോ. ഇല്ല അള്ളാഹു അല്ലാതെ അയാൾക്ക് നോമ്പുണ്ടെന്നുള്ള കാര്യം അറിയില്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു അല്ലാഹു ഇലാ നഫ്സി, അതുകൊണ്ടാണ് അള്ളാഹു നോമ്പ് എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞത്, ഞാനാണ് അതിന് പ്രതിഫലം എന്ന് പറഞ്ഞത്. മറ്റുള്ളത് അള്ളാഹുള്ളത് അല്ലാത്തതുകൊണ്ടല്ല. അതുകൊണ്ടാണ് അള്ളാഹു പിന്നെ കുദ്സിയാൽ യദഉ ശഹുവതഹു അവൻ അവൻ്റെ വികാര വിചാരങ്ങളെ അല്ലെങ്കിൽ ദേഹേച്ഛകളെ ഉപേക്ഷിക്കുന്നു, മിൻ അജിലി എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞത് എന്നാണ് ഇമാം ഖുർത്തുബി പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി വഖാല ഇബ്നു ജൗസി ജമീഉൽ ഇബാദാത്തി തൗഹറു ബിഫിഅലിഹാ വഖല്ല അൻ യസ്ലമ മാ യുഹറു മിൻ സൗബി മിൻ ഖിലാഫ് ബിഖിലാഫി സൗബ് വർത്തല ഹാദൽ ജവാബ് അൽ മാസിരി വഖറഹു അൽ ഖുർത്തുബി ബി അന്ന അമാല ബനി ആദമ ലമ്മ കാനത് യുംകിനു ദുഖൂലു റിയാ ഫീഹി ഫീഹാ ഉളീഫത് ഇലൈഹിം ബിഖിലാഫി സൗബ് ഫഇന്ന ഹാലൽ മുംസികി ശിബഅൻ മിസ്ലു ഹാലിൽ മുംസികി തഖറുബൻ യാനി ബിസൂറത്തി ഫിസൂറത്തി വഹ. അപ്പോൾ ഇബ്നു ജൗസി പറയുന്നത് എല്ലാ ഇബാദത്തുകളും അതിൻ്റെ പ്രവൃത്തി കാരണം അത് വെളിവാകുന്നതാണ്. ഒരാൾ നിസ്കരിക്കുകയാണ് അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കുകയാണ് എങ്കിൽ അത് ആരെങ്കിലും കാണുന്നുണ്ട്, ഒരു പക്ഷേ കാണാനുള്ള സാധ്യത. നേരെ മറിച്ച് സൗമ് ആകുമ്പോൾ അങ്ങനെയുള്ള സാധ്യത ഇല്ല. അതുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് وإن قد يدخل الرياء بالقول كما يصوم ثم يخبر بأنه صائم فقد يدخل الرياء من هذه الحيثية فدخول الرياء في الصوم إنما يقع من جهة الإخبار بخلاف بقية الأعمال فإن الرياء قد يدخلها بمجرد فعلها إني ورعال نومب نوجه نومب نوجه تايالي برتياغم پاريان إنك نومب اندد يعني نومب اندد يعني سنة نومب اندد ورعال پاريان ينجل هذه الرياء وران سادد اندد نومب اندد قاري دلو അല്ലെങ്കിൽ വരാനുള്ള സാധ്യത കുറവാണ്, വരാനുള്ള സാധ്യത ഇല്ല. നേരെ മറിച്ച് മറ്റുള്ള അമലുകൾ എന്ന് പറഞ്ഞാൽ അത് അയാൾ പ്രത്യേകം ഞാൻ നിസ്കരിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഞാൻ നിസ്കരിച്ചു എന്ന് പറയാതെ തന്നെ അയാൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർ കാണുമ്പോൾ ഇയാളുടെ മനസ്സിൽ ആ ഞാൻ വലിയ നിസ്കാരക്കാരനാണെന്ന് അവർ കാണുന്നുണ്ടല്ലോ എന്ന് അല്ലെങ്കിൽ ഞാൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് നല്ല തജീവിത അനുസരിച്ച് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വേറൊരാൾ കടന്നു വരുന്നു അപ്പോൾ അത് അയാൾ കേൾക്കുന്നു അപ്പോൾ ഞാനത് ശ്രദ്ധിക്കുകയാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുകയാണ് എന്ത് ആ ഞാനിപ്പോൾ നല്ല തജീവിത അനുസരിച്ച് ഖുർആൻ ഓതുകയാണ് അത് അവർ അറിയുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ തജീവിത അനുസരിച്ച് ഖുർആൻ ഓതാൻ പറ്റുന്ന നല്ല ഒരാളാണെന്നുള്ള അവർ മനസ്സിലാക്കി എന്നിൻ്റെ മനസ്സിൽ ചെറുതായിട്ട് തോന്നിയാൽ പോലും അതെന്താണ് റിയാ ആണ് അത് ലോകമാന്യം അപ്പോൾ അങ്ങനെ നമ്മൾ
അറിയാതെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഡെലിബറേറ്റ് ആയിട്ടുള്ള പ്രത്യേകമായി കരുതി കൂട്ടിയുള്ള പ്രവർത്തനം ഇല്ലാതെ തന്നെ എന്ത് മറ്റുള്ള അമലുകളുടെ കാര്യത്തിൽ വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ വന്നാലേ ഉള്ളൂ, ഒരാൾ കണ്ടു വിചാരിച്ച് റിയാവുന്നില്ല, കാണുമ്പോൾ ഇയാളുടെ മനസ്സിൽ മനുഷ്യ സഹജമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ റിയാവ് വരും അല്ലേ. എങ്കിൽ നോമ്പിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, നോമ്പ് ഒരാൾ നോറ്റിട്ടുണ്ട് മറ്റുള്ളവർക്ക് അറിഞ്ഞോണമെന്നില്ല, നേരെ മറിച്ച് നോമ്പ് നോറ്റ ശേഷം അയാൾ പറയാണ് എനിക്ക് തിങ്കളാഴ്ച അപ്പം എനിക്ക് നോമ്പുണ്ട് സുന്നത്ത് നോമ്പാണ് എന്നുള്ളത് ആരെങ്കിലും അറിയണം, കുറച്ച് ആൾക്കാരെ അറിയണം. അതിനുവേണ്ടി ഞാൻ എന്തെങ്കിലും സാഹചര്യം സൃഷ്ടിച്ചിട്ട് അതിനെക്കുറിച്ച് പറയാം. ഇന്നിപ്പം എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ട, എനിക്ക് നോമ്പാണ്, ഇന്നിപ്പോൾ ഞാൻ ചോറ് വന്നിട്ടില്ല ഓഫീസ്ക്ക് അല്ലെങ്കിൽ സ്കൂളിൽ ചോറ് വന്നിട്ടില്ല കാരണം എനിക്ക് നോമ്പാണ്. അപ്പം മറ്റുള്ളവരത് അറിയണം എന്ന് നമ്മുടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ എന്താവും, റിയാ വരും അല്ലേ, എന്താ വരും, രോഗവാന്യം വരും. കാരണം അള്ളാഹുവിനാണ് പ്രവൃത്തി, അള്ളാഹുവിനാണ് അവർ. അല്ലാത്ത രൂപത്തിൽ അങ്ങനെ മുജറായിട്ട് തനിച്ച് കൊണ്ട് അങ്ങനെ ഒരു നോമ്പ് എന്ന ഫിയാല് കൊണ്ട് മാത്രം എന്ത് വരുന്നില്ല, റിയാവ് വരുന്നില്ല. മറ്റുള്ള അമലുകൾ അങ്ങനെയല്ല, അല്ലാതെ തന്നെ വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ഒരാൾ കണ്ടു എന്ന് വിചാരിച്ച് മാത്രം റിയാവില്ല, കാണുമ്പം ഇയാളുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ വന്നാൽ അപ്പോൾ അത് റിയായി. നോമ്പിൻ്റെ കാര്യത്തിൽ അങ്ങനെ സാധ്യത കുറവാണ്, പ്രത്യേകം പറയാതെ. ഇനി وقال حاول بعض الائمه الحاق شيء من العبادات البدنيه للصوم فقال ان الذكر بلا اله الا الله يمكن ان لا يدخله الرياء لانه بحركه اللسان خاصه دون غيره من اغلاء الفم فيمكن الذاكر ان يقولها ان يقولها بحضره الناس ولا يشعرون منه بذلك اني سلا ائمه امام عمر പറഞ്ഞിരിക്കുന്നു എന്ത് ഇബാദത്തുൽ ബദനിയ ശാരീരിക ആരാധനകൾ എന്ത് സൗമുമായി ചേർത്ത് പറഞ്ഞിരിക്കുന്നു ചില. എങ്ങനെ, ഉദാഹരണത്തിൻ്റെ ദിക്കർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്കർ ഒരാൾ ചൊല്ലുന്നു, അയാൾ അത് നാവ് കൊണ്ട് ഇങ്ങനെ നാവനക്കി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക, അപ്പം തീയെ ആരും കേൾക്കുന്നില്ല. അടുത്തുള്ള ആൾക്കാർ അയാളെ ദിക്കർ ചൊല്ലിയെന്ന ആൾക്കാർ അവർക്ക് അറിയുന്നില്ല. അപ്പോൾ അതിൽ റിയാ വരാതെ അയാൾക്ക് ചെയ്യാൻ കഴിയും. അതേപോലെയാണ് നോമ്പ്, മനസ്സിലായില്ലേ. നോമ്പ് ഹർക്കത്തുൽ ലിസാൻ, പിന്നെ അയാൾക്ക് ഇത് ഇയാളുടെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളൊന്നും അനക്കാതെ ഞാൻ ഇയാൾ നിക്കറ് ചൊല്ലാന്ന് അറിയാതെ മറ്റുള്ളവരെ സാന്നിധ്യത്തിന് നിക്കറ് ചൊല്ലാൻ പറ്റും. മനസ്സിലായില്ലേ. സാനിഹ മന്നൽ മുറാദ ബിഖൗലി അവ അന അജ്സി ബിഹി അന്നി അംഫരിദു ബി علمي مقدار ثوابه وتضغيف حسناته اني انا اجزبي ഞാൻ തന്നെയാണ് പ്രതിഫലം നൽകുക എന്ന് പറയുന്ന ഉദ്ദേശം. രണ്ടാമത് പറയുന്ന അഭിപ്രായം ഇതാണ്, എന്തേ അന്നി അംഫരിദ ബി ഇൽമി മിഖദാർ സവാബിഹി, ആ നോമിന്റെ സവാബ്, സവാബ് എന്ന് പറഞ്ഞാൽ കൂലി, കൂലിയുടെ കണക്ക്, മിഖദാർ എന്ന് പറഞ്ഞാൽ കണക്ക്, കണക്ക് എന്തുണ്ട്, അത് സംബന്ധിച്ച അറിവ് എനിക്ക് മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞാൽ എനിക്കേ അതറിയൂ, അല്ലാഹുക്കേ അറിയുള്ളൂ. وتضغيف حسناته, അതിൻ്റെ നന്മകളുടെ ഇരട്ടിപ്പ്. ഇപ്പോൾ മറ്റ് നന്മകളുടെ കാര്യത്തിൽ 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം നൽകപ്പെടുന്നു എന്നുള്ള ഹദീസ് കണ്ടു നേരത്തെ അല്ലേ. പക്ഷേ നോമ്പിൻ്റെ കാര്യത്തിൽ ഒഴികെ എന്ന് പറഞ്ഞു അവിടെ അല്ലേ, ഇല്ല സ്വിയാമ, കാരണം നോമ്പ് എനിക്കുള്ളതാണ്, അതിന് ഞാനാണ് പ്രതിഫലം നൽകുന്നത് പറഞ്ഞപ്പം അതിൻ്റെ ഇരട്ടിപ്പ് എത്രയാണെന്ന് ഈ വണ്ണം വലിയപ്പോൾ എനിക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് രണ്ടാം അഭിപ്രായം. ഇനി വാ അമ്മ ഗൈറുഹു മിനൽ ഇബാദാത്ത് ഫഖദ് ഇത്തല അലൈഹാ ബഅദുന്നാസ് قال القرطبي معناه ان الاعمال قد كشفت مقادير ثوابها للناس وانها تضاعف من 10 إلى 70 إلى ما شاء الله الا الصيام فان الله يثيب عليه بغير تقدير ويشهد لهذا السياق الروايه الاخرى يعني روايه الموطأ كذلك روايه العمشني اذا നമ്മൾ പറഞ്ഞതേ ഈ മറ്റുള്ള അമലുകൾ 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം എന്ന് പറയപ്പെട്ടിട്ടുണ്ട് ല്ലേ. അല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കും പ്രകാരം അതിൻ്റെ കബൂലിയത്ത് അനുസരിച്ച് അല്ലേ. എന്നാൽ ഇല്ല സിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രതിഫലത്തിൻ്റെ കണക്ക്, അതിൻ്റെ വണ്ണ വലിപ്പം അള്ളാഹു തആലാക്ക് മാത്രമേ അറിയുക ഉള്ളൂ. അല്ലാത്തതിൻ്റെ പ്രതിഫലം, ഇത്ര പ്രതിഫലം കിട്ടും എന്നുള്ളത് ജനങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെ ജനങ്ങൾക്ക് വെളിവാക്കി കൊടുത്തിട്ടുണ്ട്. നോമ്പിൻ്റെ പ്രതിഫലത്തിൻ്റെ കണക്ക് അള്ളാഹു അങ്ങനെ വെളിവാക്കി പറഞ്ഞിട്ടില്ല. അതിൻ്റെ കണക്ക് ഞാൻ നോക്കിക്കോളാം, ഞാൻ അതിൻ്റെ പ്രതിഫലം കൊടുക്കുന്നത്, അതിൻ്റെ കണക്ക് എനിക്കേ അറിയുള്ളൂ എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന്. ഇനി ഏതുപോലെ ഫൈനഹു ലീ, അതെനിക്കുള്ള വാന അജ്സി ബിഹി, എന്താണ് അതായത് വേറെ റിപ്പോർട്ട്, കുല്ല അമലി ബിനി ആദമ യുദാഫുൽ ഹസന ബി അശ്രി അംസാലിഹ ഇലാ സബി അമിഅത് ദഅഫ് ഇലാ മാഷ അല്ലാഹ്. ആദം സന്തതിയുടെ എല്ലാ
നന്മകൾക്കും എന്ത് എന്ത് പ്രതിഫലം നൽകപ്പെടുത്തും? പത്തിരട്ടി മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ അള്ളാഹു ഉദ്ദേശിക്കും പ്രകാരം പ്രതിഫലം നൽകപ്പെടും. قال الله ان الله പറയുന്നു ഇല്ല സൗം നോമ്പ് ഒഴികെ ഫൈനഹു ലീ അതെനിക്കുള്ളതാണ് വാന അജസി ബിഹി ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് ഐ അജസി ഉജാസി അലൈഹി ജസാഅൻ കസീറ മിൻ ഗൈറി തഗ്യീൻ ലിമിഖ്ദാരി എന്നാൽ ഒരു കണക്കുമില്ലാതെ അത് നിർണയിക്കപ്പെടാതെ ധാരാളമായി ഞാൻ അവന് പ്രതിഫലം നൽകുന്നതാണ് എന്ന് അർത്ഥം മനസ്സിലായത്. ഇനി وهذا كقوله تعالى انما يوفى الصابرون اجرهم بغير حساب ഇനി ഒരു ആയത്തിൽ അല്ലാഹു പറയാണ് എന്ത് انما يوفى الصابرون صبر എന്ന് പറഞ്ഞാൽ ക്ഷമ സ്വാബിരീങ്ങൾ ക്ഷമാശീലർ ക്ഷമാശീലർക്ക് അല്ലാഹു പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുന്നതാണ് നൽകുന്നതാണ് ബിഗൈരി ഹിസാബ് കണക്കില്ലാതെ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വസ്വാബിറൂന അസ്വായിമൂന ഫി അക്സരിൽ അക്വാൽ അധിക അഭിപ്രായങ്ങളിലും ഇവിടെ സ്വാബിറൂൻ എന്ന് ആയത്തിൽ ഉദ്ദേശിക്കുന്നത് അസ്വായിമൂൻ ആണ്. സ്വായിമൂൻ എന്ന് പറഞ്ഞാൽ ആരാ? നോമ്പുകാർ. അപ്പം ക്ഷമാശീലർ ഇവിടെ ആയത്തിൽ ഉദ്ദേശിക്കുന്നത് നോമ്പുകാരെ ഉദ്ദേശിച്ചാണ് എന്നാണ് അധിക പേരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് കേട്ടോ. അപ്പം സ്വാബിരിയങ്ങൾക്ക് അള്ളാഹു കണക്കില്ലാതെ പ്രതിഫലം നൽകുന്നതാണ് എന്ന് കേട്ടോ. ഇനി ഇന്നമായി വഫ സ്വാബിറൂന അജ്റുഹും ബിഗൈരി ഹിസാബ് ആയത്ത് അത് വരുന്നത് എവിടെയാണ്? സൂറത്ത് സുമറിൽ പത്താമത്തെ ആയത്താണ്. അത് പൂർണ്ണ ആയത്ത് എങ്ങനെയാണ്? ഖുൽ യാ ഇബാദില്ലദീന ആമനു തഖൂ റബ്ബകും ലില്ലദീന അഹ്സനു ഫീ ഹാദിഹി ദുനിയാ ഹസന للذين أحسنوا في هذه الدنيا حسنة وأرض الله واسعة إن الله يوفى الصابرون أجرهم بغير حساب قل نبي تنقل പറയുക يا عباد الذين آمنوا എൻ്റെ വിശ്വസിച്ചവരായ അടിമകളെ എൻ്റെ വിശ്വസിച്ചവരായ അടിമകളെ എന്ത് ഇത്തഖു റബ്ബക്കും നിങ്ങൾ അള്ളാഹുവിനെ അതക്കവയുള്ളവരാണ് സൂക്ഷിച്ച് ജീവിക്കുക എന്ത് ഫീ ഹാദിഹി ദുനിയാ ഈ ദുനിയാവിൽ ഐഹിക ജീവിതത്തിൽ ഹസന എന്ത് നന്നായിട്ട് വഅള്ളാഹി വാസിഅ അപ്പൊ നന്മ പ്രവർത്തിച്ച് ഇനി ലില്ലദീന അഹ്സനു ഫീ ഹാദിഹി ദുനിയാ ഹസന ഈ ഭൂമിയിൽ നന്മ പ്രവർത്തിച്ചവർക്കാണ് പ്രതിഫലം നന്മയുള്ളത് വഅള്ളാഹി വാസിഅ അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമാണ് ഇന്നമ യുവഫ സ്വാബിറൂന അജ്റുഹും ബിഗൈരി ഹിസാബ് സ്വാബിരിയങ്ങൾക്ക് ക്ഷമാശീലർക്ക് അല്ലാഹു കണക്കില്ലാതെ പ്രതിഫലം നൽകുന്നു പൂർത്തിയായി നൽകുന്നതാണ് ധാരാളമായി നൽകുന്നതാണ് കണക്കില്ലാതെ നൽകുന്നതാണ് നിറവേറ്റി കൊടുക്കുന്നതാണ് യുവഫ എന്നൊക്കെ പറഞ്ഞാൽ കേട്ടോ. وسبق الى هذا ابو عبيد في غريبه فقال بلغني ان ابن عيينة انه قال ذلك واستدل له بان الصوم هو الصبر لان الصائم يصبر نفسه عن الشهوات وقد قال الله تعالى انما يوفى الصابرون اجرهم بغير حساب انتهى ويشهد رواه المسيب بن رافع عن النبي صالح عند سمويه الى سبع ضعف الا صوم فانه لا يدري احد ما فيه ويشهد له ايضا ما رواه ابن وهب في جامعه ان عمر بن محمد بن زيد بن عبد الله بن عمر بن عن جده ابن مرسل عن جده زيد مرسلا ووصله الطبراني والبيهقي في الشعب من طريق النقرة هذه الأعمال عند الله السبع الحديث وفيه عمل وعمل لا يعلم ثواب عامله إلا الله ثم قال وأما العمل الذي لا يعلم ثواب عامله إلا الله فالصيام ثم قال القرطبي هذا القول ظاهر الحسن قال غير أنه تقدم نعم നോമ്പ് എന്ന് പറഞ്ഞാൽ ക്ഷമയാണ് സുബറാണ് നോമ്പ് തന്നെ എന്താണ് ക്ഷമയാണ് കാരണം പല കാര്യങ്ങളിൽ നിന്നും നിയന്ത്രണം വേണം അല്ലേ നോമ്പിൻ്റെ കാര്യം അപ്പം ക്ഷമിക്കണം ഭക്ഷണം വികാര വിചാരങ്ങൾ ഇതിൽ കാര്യങ്ങളിലൊക്കെ ക്ഷമ വേണം അതെ നോമ്പ് നോമ്പുകാരൻ ശാരീരിക താല്പര്യങ്ങളെന്നും ഷഹവാത്ത് നഫ്സിനെ അടക്കി നിർത്തി ക്ഷമ പ്രകടിപ്പിക്കുന്നു. ഒരു ഹദീസിൽ പ്രതിഫലം എത്രയെന്ന് അള്ളാഹുവിന് മാത്രം അറിയുന്ന ഒരു അമലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് സിയാം നോമ്പാണ്. പ്രതിഫലം എത്രയെന്ന് അള്ളാഹുവിന് മാത്രം അറിയുന്ന അമൽ ഏതാണ്? നോമ്പാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. വയതി ഫി ഗൈരി മാ ഹദീസ് അന്ന സൗമൽ സൗമ യൗമിൽ സൗമൽ യൗമി ബി അശ്റത്തി അയ്യാം വയ നസ്സു ഫി ദുഹാരി തുലൈ ഫ ബഅദ ഹാദാ അൽ ജവാബ് ബൽ ബദൽ ഖുൽതു ലാ യൽസം മിൻ അല്ലദി ദുക്ര ബതുലാഹു ഉതുലാഹു ബൽ മുറാദ ബിമാ ഔറദഹു അന്ന സിയാമൽ യൗം അൽ വാഹിദ് യുക്തബ് ബി അശ്റത്തി അയ്യാം വമ്മൽ മഖ്ദാ വമ്മ മഖ്ദാർ സബ ദാലിക ഫലാ യഗലമഹു ഇല്ലല്ലാഹു തആല വയ അയ്യിദുഹു അയ്ദൻ അൽ ഉർഫ് അൽ മുത്ത. എന്താണ്
ഒരു ദിവസത്തെ നോമ്പ് പത്ത് ദിവസത്തെ നോമ്പിന് തുല്യമാണ് എന്ന റിപ്പോർട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു നോമ്പ് പത്ത് നോമ്പായി രേഖപ്പെടുത്തുന്നതാണ്, അല്ലാതെ അതിൻ്റെ പ്രതിഫലമല്ല. എന്നാൽ നോമ്പിൻ്റെ പ്രതിഫലത്തിൻ്റെ കണക്ക് അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്ന് ഇബ്നു ഹജർ അള്ളാഹുവിനു പറയണം. ഇനി വേറെ അന അജസിബിഹി എന്ന് പറയുമ്പം അന തവലിഞ്ഞ അല്ലാത്ത അത് പ്രതിഫലം നൽകുന്ന കാര്യം ഞാൻ ഏറ്റെടുത്തു. ബി നഫ്സി എൻ്റെ നഫ്സ് കാന ഫി ദാലിക ഇഷാറത്തിൻ ഇലാ തഖ്ലീമി ദാലിക അൽഅതാ വതഖ്ഫീമി വതഖ്ഫീമി. അപ്പോൾ അള്ളാഹു തന്നെ അതിൻ്റെ പ്രതിഫലം ഏറ്റെടുക്കും, അള്ളാഹു തന്നെ നൽകും എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ പ്രതിഫലത്തിൻ്റെ വണ്ണ വലിപ്പം അതിലേക്കാണ് അതിൻ്റെ സൂചന. ശരി, കണക്കില്ലാതെ അള്ളാഹു പ്രതിഫലം നൽകുന്നതാണ് നോമ്പുകാരൻ എന്നുള്ള സാരിസുവ. ഇനി മൂന്നാമത്തെ അഭിപ്രായം മാനാ ഖൗലി അസ്സൗമു ലീ ഐ ഇന്നഹു അഹിബ്ബു അൽ ഇബാദാത്ത് ഇലയ്യ അഹബ്ബുൽ ഇബാദാത്ത് ഇലയ്യ വൽ മുഖദ്ദമ ഇന്ദി وقد تقدم قول ابن عبد البر كفى بقوله الصوم لي فضلا للصيام على سائر العبادات وروى النسائي وغيره من حديث ابي امامه مرفوعا عليك بالصوم فانه لا مثل له لكن يعكره على هذا الحديث الصحيح فاعلموا ان خير اعمالكم الصلاه اني صوم منام طب ابراهيم صوم نومب ഇരിക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഏറ്റവും ഇബാദത്തുകളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് നോമ്പാണ്. നോമ്പാണ് മുന്തപ്പെടുന്നത്, എൻ്റെ അടുത്ത് ആദ്യം വരുന്നത് നോമ്പ് ആണ്. അന്തി മുഖദ്ദമ അന്തി എന്നാണ്. ഇനി പിന്നെ അപ്പോൾ നോമ്പിന് ആണ് കൂടുതൽ പ്രാധാന്യം എന്ന് വരുന്നു. പക്ഷേ വേറെ ഒരു ഹദീസിൽ എന്ത് ഒരു ഹദീസിൽ മർഫുവായി വന്നൊരു ഹദീസിൽ അലൈക ബിസ്സൗം ഒരു സഹാബിയുടെ കൽപ്പിക്കുകയാണ് അലൈക ബിസ്സൗം നീ നോമ്പ് നോൽക്ക ഫൈന്നഹു ലാ മിസ്ല ലഹു നോമ്പിന് തുല്യമായി ഒന്നുമില്ല എന്ന് പറയുന്നൊരു ഹദീസുണ്ട്. പക്ഷേ സ്വഹീഹായി വന്നൊരു ഹദീസിൽ വഅലമു അന്ന ഖൈറ അഅമാലിക്കും അസ്സലാഹ് എന്ന് വന്നിട്ടുണ്ട്. എന്ത് വഅലമു നിങ്ങൾ അറിയുക അലിമ അറിഞ്ഞു വഅലമു നിങ്ങൾ അറിയുക അന്ന ഖൈറ അഅമാലിക്കും നിങ്ങളുടെ അമലുകളിൽ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഉത്തമം ഏതാണ് അസ്സലാഹ് നിസ്കാരമാണ് എന്നാണ് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുള്ളത് എന്ന് പറയുന്നത്. رابع الحاء منا نالامت البرايم الإضافة إضافة التشريف فتقديم كما يقال بيت الله وإن كانت البيوت كلها لله قال الزين بن منير التخصيص في موضوع التعميم في مثل هذا السياق لا يفهم منه إلا التقديم ني نالامت البرايم برين دي نوم بالله كل داني اندو برين بيت الله اندو برين برين بيت الله الكعبة الله اندو بھونا من الكعبة ليه ويارا بلغة كرسوم അള്ളാഹുവിൻ്റെ ഭവനം എന്ന് പറയും അതെ. എന്നാലും ബൈത്തുള്ള പ്രത്യേകം പറയുന്നത് ഏതാണ്? അള്ളാഹുവിൻ്റെ ബൈത്ത് എന്ന് പ്രത്യേകം അറിയപ്പെടുന്നത് ഏതാണ്? കാഴ്ബയെക്കുറിച്ച് അങ്ങനെ പറയുന്നു അല്ലേ. അപ്പോൾ അതേപോലെ മറ്റ് വീടുകൾ കെട്ടിടങ്ങൾ എല്ലാം എല്ലാ ബൈത്തും ആർക്കുള്ളതാണ്? അള്ളാഹിൻ്റെ തന്നെയാണ്. എങ്കിലും ബൈത്തുള്ള പ്രത്യേകം പറയുന്നത് അതിൻ്റെ തഷരീഫ് അതിൻ്റെ തഖ്ദീം അതിൻ്റെ ആദരവ് അതിൻ്റെ സ്ഥാനം എല്ലാം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇനി ഖാമിസുഹ അഞ്ചാമത്തെ അഭിപ്രായം أن الاستغناء عن الطعام وغيره من الشهوات من صفات الرب جل وجلاله فلما تقرب الصائم إليه بما يوافق صفاته أضافه إليه إني أنجام طالب إبراهيم طعام طعام من الرأي بكشرم بكشرم أنجل الله كارين لن ده هاتش لن نكا مارد الكو أن الله آرد سباو من الله إن سباو ماي بند بطة دان الله إن صفات ماي بند بطة الله إن بكشرم يكن لن أبا أدنوات چهرن ورن يدي ഈ സ്വായിമിൻ്റെ സിഫത്ത് സ്വായിമ ഭക്ഷണം ഉപേക്ഷിക്കാണ്ടോ അള്ളാഹ്ക്ക് വേണ്ടി. അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവുമായി ചേർത്ത് പറഞ്ഞു എന്നുള്ള ഒരു വീക്ഷണം ഉണ്ട്. ഇനി വഖാല ഖുർത്തുബി മഅനാഹു അന്ന അഅമാല ഇബാദി മുനാസിബത്തുൻ ലിഹവാലിഹിം ഇല്ല സ്വയാമ ഫഇന്നഹു മുനാസിബുൻ ലിസിഫത്തിൻ മിൻ സിഫാത്തിൽ ഹഖ് കഅന്നഹു യഖൂലു ഇന്ന സ്വായിമ യതഖറബ ഇലയ്യ ബിഅംറിൻ ഹുവ മുതഅല്ലഖുൻ ബിസിഫത്തിൻ മിൻ സിഫാത്തി. ഖുർത്തുബി ഇമാമും പറഞ്ഞത് തന്നെ, അതായത് പിന്നെ അള്ളാഹുവിൻ്റെ ദാസന്മാരുടെ അടിമകളുടെ പ്രവർത്തനങ്ങൾ അമലുകൾ അവരുടെ അഹ്വാൽ ഹാലുകളുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ സ്വം അങ്ങനെയല്ല. നോമ്പ് അത് അള്ളാഹു പരമസത്യം അൽഹഖ് ആയ അള്ളാഹുവുമായി ബന്ധപ്പെട്ട സിഫത്ത് അതിനോട് യോജിച്ചതാണ്, അതിനോടടുത്തു വരുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തുമായി യോജിച്ചു വരുന്നത് കൊണ്ട് അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞു നോമ്പുകാരൻ്റെ നോമ്പിനെ അസ്സൗമുലി വനാജസി ബിഹി. ഇനി ആറ് ഒക്കെ ഉണ്ട്, അത് പിന്നെടുക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.